അപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഇസഡ് ആയിട്ട് ഐസോമോർഫിക് ആണ്, അതായത് ഇൻറ്റിജർ സെറ്റുമായിട്ട് ഐസോമോർഫിക് ആണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്തത്. ഇപ്പൊ പറയുന്ന എന്താണ്, എവരി ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ ഈസ് ഐസോമോർഫിക് ടു ഇസഡ് എൻ. സെഡ് എൻ അറിയാത്തവർ ആരും ഇല്ലല്ലോ. ഇസഡ് എൻ എന്ന് വെച്ചാൽ എന്താണ്, സെറ്റ് 0, 1, 2, 3 എക്സെട്ര എൻ മൈനസ് 1 എന്ന സെറ്റ് അല്ലേ ഇസഡ് എൻ. ഇസഡ് എൻ നമുക്കറിയാം, ഇസഡ് എൻ എന്താണ്, അഡിഷൻ മോഡലോ എന്നിലെ അബീലിയൻ ഗ്രൂപ്പ് ആണ്. അതുപോലെ തന്നെ ഇസഡ് എൻ സൈക്ലിക് ഗ്രൂപ്പും ആണ്. ഇസഡ് എൻ സൈക്ലിക് ഗ്രൂപ്പ് ആണ്, ഓർമ്മയുണ്ടാവും. ഇനി ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ജി ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ എന്നെടുത്തു, ജനറേറ്റഡ് സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് ജനറേറ്റഡ് ബൈ ദ എലമെന്റ് എ എന്നെടുത്തു. അപ്പൊ ജി ഈസ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എ റൈസ് ടു കെ സച്ച് ദാറ്റ് കെ എലമെന്റ് ഓഫ് ഇസഡ്, ദാറ്റ് ഈസ് എൻ ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ സച്ച് ദാറ്റ് എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി എന്നെടുത്തത്. നമുക്കറിയാം ജി എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ്, ജീന്റെ ഓർഡർ എൻ ആയതുകൊണ്ട് എന്റെ ഓർഡറും എൻ ആയിരിക്കും അല്ലെ. ഒരു എലമെന്റിന്റെ ഓർഡറും ആ എലമെന്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിന്റെ ഓർഡറും സെയിം ആണെന്നൊരു തിയറം പഠിച്ചിട്ടുണ്ട്. അത് വെച്ചാണ് എൻ ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ സെറ്റ് എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി എന്ന് ഇവിടെ എടുക്കേണ്ടി വന്നത്. എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി ആയതുകൊണ്ട് നമുക്കറിയാം എ റൈസ് ടു എൻ പ്ലസ് 1 ആകുമ്പോൾ വീണ്ടും എ ആവും, എ റൈസ് ടു എൻ പ്ലസ് 2 ആകുമ്പോൾ എ സ്ക്വയർ ആവും, എക്സെട്ര. അത് കണ്ടി കാരണം ഇത്രയും ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം ബാക്കി റിപ്പറ്റീഷൻ ഉണ്ടാവും. ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ റിപ്പറ്റീഷൻ ഉണ്ടാവില്ല. ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ ആദ്യത്തെ n ടൈമിന് ശേഷം അടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും, അടുത്ത് 2n ടൈമിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യും, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൊണ്ടേയിരിക്കും. ഇനി എന്ത് ചെയ്തു, നമുക്ക് ജിക്ക് ഇസഡ് എന്നുമായിട്ട് ഐസോമോർഫിക് ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ജിയിൽ നിന്ന് ഇസഡ് എന്നിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ജിയിൽ എലമെന്റ്സുകളൊക്കെ ഇരിക്കുന്നത് എങ്ങനെയാണ്, ജിയിൽ എലമെന്റ്സുകളൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെയല്ലേ, എ റൈസ് ടു സംതിങ് ആയിട്ടല്ലേ. ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ എ റൈസ് ടു 0 ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാ എലമെന്റ്സും എന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ആയിരിക്കും. അപ്പോൾ പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്റെ എൻ വരെയുള്ള എന്ത് പവർ വരെയുള്ള ആൾക്കാരേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മൾ അത്രയും മാത്രം കൊടുത്തു. ഫൈ ഓഫ് എ റൈസ് ടു കെ ഇസ് ഈക്വൽ ടു ഇവിടെ വരുന്ന ആളെ തന്നെ ഇവിടെ ഇമേജ് ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ വെരി ഡിഫൈൻഡ് അല്ലേ, കാരണം ഇവിടെ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്, 0 മുതൽ n-1 വരെയുള്ള ആൾക്കാർ. അപ്പോൾ ഇതൊരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. ജിയിൽ നിന്ന് ഇസഡ് എന്നിലോട്ട് ഫൈ ഓഫ് എ റൈസ് ടു കെ ഇസ് ഈക്വൽ ടു കെ എന്ന് ഡിഫൈൻ ചെയ്താൽ ഇറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ. കഴിഞ്ഞല്ലോ, അടുത്തത് നോക്കാം. ഞാൻ ഈ രണ്ട് എലമെന്റ് എടുക്കുന്നു, ലെറ്റ്സ് 1-1 എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഞാൻ രണ്ട് എലമെന്റ് എടുക്കുക, ലെറ്റ് എ റൈസ് ടു ഐ കോമ എ റൈസ് ടു ജെ എലമെന്റ് ഓഫ് ജി. ജിയിൽ നിന്ന് രണ്ട് എലമെന്റ് എടുത്തു, 1-1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് അസ്യൂം ചെയ്യണം, അസ്യൂം ഫൈ ഓഫ് എ റൈസ് ടു ജെ, ഫൈ ഓഫ് എ റൈസ് ടു ഐ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു ജെ എന്ന് അസ്യൂം ചെയ്തിട്ട് ഐ എന്താ എ റൈസ് ടു ജെ ഇസ് ഈക്വൽ ടു എ റൈസ് ടു ജെ എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാലോ ഫൈ ഓഫ് എ റൈസ് ടു ഐ എന്ന് വെച്ചാൽ ആണ് ഐ ആണ്, കാരണം ഐയും ജെയും എന്താണ്, എ റൈസ് ടു ഐയും എ റൈസ് ടു ജെയും ജിയിൽ എലമെന്റ് ആണെങ്കിൽ ഐയും ജെയും ഇന്റിജേഴ്സ് അല്ലേ. അപ്പൊ എ റൈസ് ടു ഐന്റെ ഇമേജ് ഐ ആണ്, എ റൈസ് ടു ജെയിന്റെ ഇമേജ് ജെ ആണ്. രണ്ട് എലമെന്റ്സ് ഈക്വൽ ആണെങ്കിൽ എന്റെ പവർ ലെവൽ രണ്ടുപേരെ എടുക്കുമ്പോഴും ഈക്വൽ ആവുമല്ലോ. ഡെർഫോർ എ റൈസ് ടു ഐ ഇസ് ഈക്വൽ ടു, ഇന്നലെ പറഞ്ഞ പ്രൂഫ് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി, ഫൈ ഓഫ് എ റൈസ് ടു ഐ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ റൈസ് ടു ജെ എന്ന് തുടങ്ങി എ റൈസ് ടു ഐ ഇസ് ഈക്വൽ ടു എ റൈസ് ടു ജെയിൽ നിന്നെത്തി. ഹെൻസ് ഫൈ ഈസ് 1-1, ഹെൻസ് ഫൈ ഈസ് 1-1 അല്ലേ. ഫൈ ഈസ് എ 1-1 ഫംഗ്ഷൻ, 1-1 ആണെന്ന് പ്രൂവ് ചെയ്തല്ലോ, നോട്ട് ചെയ്തോ. ഓ ഫൈ എന്ന ഫംഗ്ഷൻ 1-1 എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം എഫ് എന്ന ഫംഗ്ഷൻ എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എക്സും വൈയും എയിൽ എലമെന്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് അസ്യൂം ചെയ്തിട്ട് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പ്രൂവ് ചെയ്താൽ എഫ് 1-1 ആവും അല്ലേ. 1-1 ഡെഫിനേഷൻ ആണ്, ഡിസ്റ്റിങ്ക് എലമെന്റ്സ് ഹാവ് ഡിസ്റ്റിങ്ക് ഇമേജസ്, അതിന്റെ കോൺട്രാ പൊസിഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യണം.
അത് വെച്ച് ഫൈ എന്ന ഫംഗ്ഷൻ വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യും. നമുക്ക് ഇനി അടുത്ത് ഓൺ ടു പറയണം അല്ലേ. ഈ ഫൈ എന്ന ഫംഗ്ഷൻ ജിയിൽ നിന്ന് ഇസഡ് എന്നിലോട്ടല്ലേ. അപ്പൊ ഇവിടത്തെ ഒരു എലമെന്റിന് ഇവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ടെന്നല്ലേ കാണിക്കേണ്ടേ. അപ്പൊ അവിടുത്തെ ഒരു എലമെന്റ് എടുക്കുക, ലെറ്റ് ഇസഡ് എന്നിലെ ഒരു എലമെന്റ് എടുക്കുക, ലെറ്റ് ഒരു എലമെന്റ് എടുക്കുക, ലെറ്റ് കെ എലമെന്റ് ഓഫ് കെ വന്ന് പ്രശ്നമല്ലല്ലോ. വേറെ എലമെന്റ് എടുക്കാം, ലെറ്റ് എം എലമെന്റ് ഓഫ് ഇസഡ് എൻ ആർബിട്രറി ഏതോ എലമെന്റ് എടുത്തു കേട്ടോ. ഏതോ ഒരു എലമെന്റിന് പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടാവും അല്ലെ. ഓൺടുവിന്റെ മീനിങ് എന്താ, ഓൺടുവിന്റെ മീനിങ് എന്താ, ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും ഇവിടെ പ്രീ ഇമേജ് ഉണ്ടാവുമ്പോഴാണ് ഓൺടു ആവുന്നത്. അപ്പൊ ഇവിടെയുള്ള ആകപ്പാടെ എൻ എലമെന്റ്സ് ഉണ്ട്, സീറോ മുതൽ എൻ മൈനസ് ഒന്ന് വരെ എൻ എലമെന്റ്സ് ഉണ്ട്, എൻ ആരെന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ഇത്രയും എലമെന്റ്സിന് ഇവിടെ പ്രീ ഇമേജ് ഉണ്ട്, ഓരോരോ എലമെന്റ്സിനായിട്ട് പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കാൻ നമുക്ക് നിർവാഹമില്ല. അപ്പൊ അതിനു പകരം നമ്മൾ എന്ത് ചെയ്യും, യൂണിവേഴ്സൽ ജനറലൈസേഷൻ ആണ് അല്ലെ. ഇവിടെയുള്ള ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഏതോ ഒരു ആർബിട്രറി ഒരാൾക്ക് ഇവിടെ പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പൊ എം ഒരു ആർബിട്രറി എലമെന്റ് ആണ്, എമ്മിന് പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഓട്ടോമാറ്റിക് ആയിട്ട് പ്രീ ഇമേജ് ഉണ്ടായിക്കോളും. ആ ഒരു ലോജിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എം ഇസഡ് എന്നിന്ന് എടുത്തു, ദാറ്റ് ഈസ് എം എങ്ങനെ ഇരിക്കും, ഇസഡ് എന്നിലെ എലമെന്റ് ആരാണ്, ഒന്നുകിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ വൺ ആയിരിക്കും അല്ലെങ്കിൽ എക്സെട്ര മാക്സിമം എൻ മൈനസ് വൺ വരെയുള്ള എലമെന്റ് ആവുള്ളൂ. അപ്പോ സീറോ മുതൽ എൻ മൈനസ് വൺ വരെയുള്ള ഏതോ ഒരു ഇൻഡിജർ ആണ് എം. ദെൻ നമുക്കറിയാലോ, അങ്ങനെയാണെങ്കിൽ എ റൈസ് ടു എം ജിയിൽ എലമെന്റ് അല്ലേ. കാരണം ജിയിൽ എലമെന്റുകളൊക്കെ എങ്ങനെയാണല്ലോ, ആൻഡ് ഫൈ ഓഫ് എ റൈസ് ടു എം എന്തായിരിക്കും, ഫൈ ഓഫ് എ റൈസ് ടു എം എന്താ നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ, എം അല്ലേ. അപ്പൊ ഞാൻ ഒരു ആർബിട്രറി എലമെന്റ് ഇസഡ് എന്നിന്ന് എടുത്തപ്പോ ആ ആർബിട്രറി എലമെന്റിന് ഒരു പ്രീമേജ് കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഇസഡ് നിന്ന് എടുക്കുന്ന ഏത് എലമെന്റിനും ഒരു പ്രീമേജ് കണ്ടുപിടിക്കാൻ പറ്റും, അതുകൊണ്ട് ഫൈ എന്ന ഫംഗ്ഷൻ ഓൺടുവാണ്. ദസ് ഫൈ ഈസ് എ ഓൺ ടു ഫംഗ്ഷൻ. നോട്ട് ചെയ്തോ, വൺ വൺ ആയി ഓൺടുവായി, ജിയിൽ നിന്ന് ഇസഡ് എന്നിലോട്ട് ഒരു വൺ വൺ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ആ ഫംഗ്ഷൻ വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്തു, ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോ ഒരു ആർബിട്രറി എലമെന്റ് എം എടുത്തു ഇസഡ് എന്നിൽ നിന്ന്, ഇസഡ് എന്നിലെ എലമെന്റ് ആവുമ്പോൾ അത് സീറോ മുതൽ എൻ മൈനസ് വൺ വരെയുള്ള ഇൻഡിജർ ആയിരിക്കും. അപ്പോ എ റൈസ് ടു എം ജി കാണ, ജിയിൽ എലമെന്റുകളെല്ലാം എ റൈസ് ടു സീറോ മുതൽ എൻ മൈനസ് വൺ വരെയുള്ള ആൾക്കാരുടെ പവർ ആയിട്ടാണ് ഇരിക്കുന്നത്. എ റൈസ് ടു എം ജിയിൽ എലമെന്റ് ആയിരിക്കും, ഫൈ ഓഫ് എ റൈസ് ടു എം ആയിരിക്കും. അപ്പൊ എമ്മിന് ഒരു പ്രീ ഇമേജ് കിട്ടി, അതുകൊണ്ട് ഫൈ ഓൺ ടു ആണ്. അടുത്ത് മൂന്നാമത്തെ കണ്ടീഷൻ, മൂന്നാമത്തെ എന്താ, ഹോമോമോർഫിസം ഒന്ന് കാണിക്കണ്ടേ. അതിനു വേണ്ടിയിട്ട് ഞാനേ ലെറ്റ് സീറോ ലെസ് ദാൻ ആർ ഈക്വൽ ടു ഐ ലെസ് ദാൻ എൻ ആൻഡ് സീറോ ലെസ് ദാൻ ആർ ഈക്വൽ ടു ജെ ലെസ് ദാൻ എൻ. അങ്ങനെയാണല്ലോ, ഇനി ഇൻഡിജേഴ്സ് ആണ്, ഐയും ജെയും ഇൻഡിജേഴ്സ് ആണ്, ഇൻഡിജേഴ്സിനെ പറ്റിയില്ല നമ്മൾ സംസാരിക്കുന്നത്. ഇനി ഒരു കാര്യം ചെയ്യുക, ഞാനിവിടെ കോൺഗ്രുവൻസ് എടുക്കണം, ഐ പ്ലസ് ജെ, ഐ പ്ലസ് ജെ ഈസ് കോൺഗ്രുവൻ ടു എൽ മോഡ് എൻ എന്നെടുക്കും. എന്താണ് എന്റെ മീനിങ്, ഐ പ്ലസ് ജെന് എൽ കൊണ്ട് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എൽ ആണ്. ഐ പ്ലസ് ജെ ഈസ് കോൺഗ്രുവൻ ടു എൽ മോഡ് എൻ. അപ്പോൾ വേർ
L are arigim 0 less than or equal to L less than N arig. So, ee karyangal sradhikkanam. Ibe I 0 mudal N minus 1 vare ulla aravaanu. J 0 mudal N minus 1 vare ulla aravaanu. I plus J ennu vachale. Adana chelappo da ningal aalochu nokku. Ippa Z N ennu paranjale. Ippa N ennu paranjal 10 aanu. I ennu vachal 6 aanu. J ennu vachal 7 aanu. അപ്പൊ ഐ പ്ലസ് ജെ എന്താവുള്ളൂ 13 ആവൂല്ലേ. പക്ഷെ നമുക്ക് ഇവിടെ ഇതിനകത്ത് നിർത്തണ്ടേ, അതുകൊണ്ട് എന്താവും 13 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ. അപ്പൊ ഐ പ്ലസ് ജെ ഈസ് കോൺഗ്രുവന്റ് ടു 3 മോഡ് 10 അല്ലേ, ശരിയല്ലേ. അപ്പൊ ആ ഒരു ലോജിക്കാണ് ഇവിടെ എടുക്കുന്നത്. കോൺഗ്രുവൻസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ. നമ്മൾ കോൺഗ്രുവൻസ് അറിയാത്തവരുണ്ടോ? വാട്ട് ഈസ് എ കോൺഗ്രുവന്റ് ബി മോഡ് എം? എ കോൺഗ്രുവന്റ് ബി മോഡ് എമ്മിന്റെ മീനിങ് എന്താ? A congruent B mod M into meaning in the A minus B is a multiple of M. Right? A minus B is a multiple of M. B plus A congruent B mod M into meaning in the A minus B is a multiple of M. A minus B is a multiple of M. A congruent B mod M. A congruent B mod M into meaning then A minus B is a multiple of M. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? ഫൈ ഓഫ് എ ഐ എ ജെ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഐ എ റൈസ് ടു ഐ പ്ലസ് അല്ലേ, പ്ലസ് അഡിഷൻ മോഡൽ എൻ ഫൈ ഓഫ് എ റൈസ് ടു ജെ. ഫൈ ഓഫ് എ റൈസ് ടു ജെ. അപ്പോ കൺസിഡർ, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുക. കൺസിഡർ ഫൈ ഓഫ് എ റൈസ് ടു ഐ ഇൻറ്റു എ റൈസ് ടു ജെ. വാട്ട് ഈസ് ഫൈ ഓഫ് എ റൈസ് ടു ഐ ഇൻറ്റു ഫൈ ഓഫ് എ റൈസ് ടു ഐ ഇൻറ്റു ജെ? എ റൈസ് ടു ജെ, എ റൈസ് ടു ഐ പ്ലസ് ജെ അല്ലേ. ഇനി എ റൈസ് ടു ഐ പ്ലസ് ജെ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? ഐ പ്ലസ് ജെ ഈസ് കോൺഗ്രുവന്റ് എൽ മോഡ് എന്ന് എടുത്തിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഫൈ ഓഫ് എ റൈസ് ടു ഐ പ്ലസ് ജെക്ക് പകരം എ റൈസ് ടു എൽ എന്നെടുത്തു. ശരിയാണല്ലോ. എ റൈസ് ടു ഫൈ ഓഫ് എ റൈസ് ടു എൽ ആരാ? ഫൈ ഓഫ് എ റൈസ് ടു എൽ എൽ അല്ലേ. അപ്പോ എൽ എന്ന് വെച്ചാൽ എന്താണ്? ഐ പ്ലസ് ജെ മോഡ് എൻ ആണ് അല്ലേ. ഐ പ്ലസ് ജെ മോഡ് എൻ ആണ്. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ ഐ അഡിഷൻ മോഡലോ എൻ ജെ ആണ്. അപ്പോൾ ഈ എല്ലിന് പകരം എന്തെഴുതി? ഈ എല്ലിന് പകരം ഐ പ്ലസ് ജെ എന്ന് എഴുതി. മോഡ് കോൺഗ്രുവൻസ് ഐ പ്ലസ്, അതായത് ഐ അഡിഷൻ മോഡലോ എൻ ജെ എന്ന് എഴുതി. അപ്പോൾ ഐ എന്ന് വെച്ചാൽ ആരാണ്? ഫൈ ഓഫ് എ റൈസ് ടു ഐ. ജെ എന്ന് വെച്ചാൽ ആരാണ്? ഫൈ ഓഫ് എ റൈസ് ടു ജെ ആയല്ലോ. ഹെൻസ് ഹെൻസ് ഫൈ ഈസ് എ ഹോമോമോർഫിസം, ദസ് phi is an isomorphism. Phi is an isomorphism. Phi is an isomorphism. Phi എന്ന് വെച്ചാൽ ആരാണ്? Phi എന്ന് വെച്ചാൽ ആരാണ്? Plus phi from G to Zn is an isomorphism. ജിയിൽ നിന്ന് ഇസഡിലേക്കുള്ള ഫംഗ്ഷൻ ഫൈ ആണ്. അപ്പോ അത് 1 1 ആയി 1 2 ആയി ഹോമോമോർഫിസം ആയി. അതുകൊണ്ട് ജിയിൽ നിന്ന് ഇസഡിലോട്ട് ഒരു ഐസോമോർഫിസം ഉണ്ട്. ദസ് എവരി ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ ഈസ് ഐസോമോർഫിക് ടു ഇസഡ്. ദസ് എവരി ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ, ജി ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ ആണ്, ഐസോമോർഫിക് ടു ഇസഡ്. നോട്ട് ചെയ്തോ. ഐ പ്ലസ് ജെ ഈസ് കോൺഗ്രുവന്റ്
using addition of Z m. What is the using addition of Z m? A code input and B mode M. If and only if A minus B is a multiple of M. M divides A minus B in order. M divides A minus B. What should we label? M divides A minus B. I plus j is congruent to L mod M and the Matakai Umbutu in the Mulhadi with your summary. I plus j is congruent to L mod M. I know it. ഓക്കെ ഇത് കഴിഞ്ഞില്ലേ കഴിയാത്തതുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ ക്വസ്റ്റ്യൻ എഴുതിക്കോ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ആൻ ഐസോമോർഫിസം ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ ഫൈൻഡ് ആൻ ഐസോമോർഫിസം ഫൈൻഡ് ആൻ ഐസോമോർഫിസം From the group of integers under addition, find an isomorphism from the group of integers under addition to the group of even integers under addition. To the group of even integers under addition. Posterior. Find an isomorphism from the group of integers under addition to the group of even integers. Under addition.
कंपिड़ा टू फाइंड द आइसोमोरफिज्म फ्रॉम इंटीजर्स आर जेड टू इवन इंटीजर्स आर टू जेड ले इंटीजर्स इवन इंटीजर्स इवन इंटीजर्स अल टू मल्टीप्लस अल परो आर फाइव फ्रॉम इजेड टू टू इजेड एंगने डिफाइन चाहो पाई ऑफ एक्स इज इक्वल टू एंतन डिफाइन चाहिए पाई ऑफ एक्स इज इक्वल टू एंतन डिफाइन चाहिए इड़े इजेड ले एलिमेंट्स आरेडो माइनस टू माइनस वन जीरो वन टू इंगने पोवुन्नत अल्ले टू इजेड ले एलिमेंट्स आरा माइनस फोर माइनस टू जीरो टू फोर इंगने पोवुन्नत अल्ले नमुक्क अरियालो टू इजेड इज ए सब ग्रूप ऑफ इजेड टू इजेड इज ए सब ग्रूप ऑफ इजेड एन्न प्रूव चेय्त आल्क्कारल्ले नम्मळ 2z is a subgroup of z എന്ന് പ്രൂവ് ചെയ്തവരല്ലേ നമ്മൾ അപ്പോൾ ഈ കാര്യത്തിൽ എന്താ അങ്ങനെ പറ്റാത്തെ ഒന്ന് പറഞ്ഞേ ഇവിടത്തെ ഏത് 0 ഇവിടത്തെ 0 ആയിട്ട് മാപ്പ് ചെയ്യാലോ 1 നെ ഇവിടത്തെ 2 ആയിട്ട് മാപ്പ് ചെയ്യാലോ 0 നെ 0 ആയിട്ട് 1 നെ 2 ആയിട്ട് 2 നെ 4 ആയിട്ട് മൈനസ് 1 നെ മൈനസ് 2 ആയിട്ട് മൈനസ് 2 നെ മൈനസ് 4 ആയിട്ട് ഇങ്ങനെ മാപ്പ് ചെയ്യിപ്പിക്കാലോ അങ്ങനെയെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും ഇവിടുന്ന് ഒരു x എടുത്താൽ ഇവിടെ എന്തായിട്ട് മാപ്പ് ചെയ്യും പറയുന്നേ 2x 2x ആയിട്ട് മാപ്പ് ചെയ്യും ഓക്കേ പൈ അപ്പോൾ പൈ ഓഫ് x is equal to 2x അല്ലേ 4x element of z ഇതല്ലേ ഇത് ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഐസോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാം സ്വന്തമായിട്ട് ചെയ്തോ എങ്ങനെ വരിക ഫസ്റ്റ് 1 ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ 1 ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം suppose pi of x is equal to pi of pi and assume cheya and x is equal to y and prove cheya pi of x is equal to pi of pi aambo 2x is equal to 2y alle seri alle appo 2x is equal to 2y x minus 2y is equal to 0 2 into x minus y is equal to 0 alle 2 0 alle appo x minus y is equal to 0 x is equal to y 1 1 ayallo idu pole 1 2 kandu pidikkallo kondu kondu pidichude nokkariya കോർഡിനേറ്റ് സെറ്റിലെ എലമെന്റ്സുകൾ ഒക്കെ 2 ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന്റെ ഹാഫിന്റെ ഇമേജ് ആയിരിക്കും എപ്പോഴും അങ്ങനെ കണ്ടുപിടിക്കാം പിന്നെ ഹോമോമോർഫിസം പ്രൂവ് ചെയ്യാലോ എഴുതിയോ ഇറ്റ് ഇംപ്ലൈസ് ഫൈ ഈസ് വൺ വൺ അടുത്ത ഓണ്ട് പോയത് എങ്ങനെയാ വൈ എലമെന്റ് ഓഫ് ടു ഇസെറ്റ് ദാറ്റ് ഈസ് വൈ എങ്ങനെ ഇരിക്കും ഒരു ടു കെ ആയിട്ടിരിക്കും അല്ലെ ഫോർ സം ഇൻഡിജർ കെ അങ്ങനെയല്ലേ
about then phi of k endayirikum phi of k nu vacha 2k alle appo phi of k is equal to 2k nu vacha y alle appo or arbitrary y 2z il nadathappo aa y ku or pre image undu kittile y element of z 2z arbitrary alle angane alle want to prove yane want to prove yane angane alle appo ഏതോ ഒരു y എടുത്തപ്പോൾ അതിന് പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ഏത് y എടുത്താലും എന്താവും പ്രീ ഇമേജ് ഉണ്ടാവും അതുകൊണ്ട് കൊണ്ടുവാവും ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ഹോമോമോർഫിസം പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാ ലെറ്റ്സ് രണ്ട് എലമെന്റ് എടുക്കുക അല്ലേ ലെറ്റ്സ് എ കോമ ബി എലമെന്റ് ഓഫ് z then namak endu prove cheyanam avade avade phi of a plus b is equal to le z inde operation addition aanu 2z inde operation addition appo phi of a plus b is equal to phi of a plus phi of b ennalle prove cheyande appo left side consider cheyalo then consider phi of a plus b is equal to what is phi of a plus b phi of x is 2x so phi of a plus b is 2 into a plus b 2 into a plus b is 2a plus 2b what is 2a 2a nu cha phi of a le what is 2b that is phi of b phi of a plus b is equal to so phi of a plus b is equal to phi of a plus phi of b ayallo alle for all a comma b element of z edo rendanathinu seriyaengil edu rendanathinu seriyaavu thus phi is an isomorphism alle adu kondu aarekku isomorphism aanu aarekku isomorphic aanu that is z is isomorphic to z dash le z is isomorphic to z dash that is z is isomorphic to z dash z is isomorphic to 2z appo nukku oru dharana undavu rendu oru pole ennu paranjathu kondu z inde pagudi elements e 2z il ullu ennaanu nammude manasil ullathu അതുകൊണ്ട് ഐസോമോർഫിക് ആവില്ല എന്നൊക്കെ തോന്നിപ്പോവും ഐസോമോർഫിക് എന്ന് വെച്ചാൽ സ്ട്രക്ചറലി ഈക്വൽ എന്നാണ് എന്തായാലും നമുക്ക് നിശ്ചയമില്ലല്ലോ ഇവിടുത്തെ ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ ഓക്കെ ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ രണ്ട് ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പിൽ പത്ത് എലമെന്റും മറ്റേ ഗ്രൂപ്പിൽ 50 എലമെന്റും ആണെങ്കിൽ ഒരിക്കലും ഐസോമോർഫിക് ആവില്ല ഒരു ഗ്രൂപ്പിൽ 10 എലമെന്റും മറ്റേ ഗ്രൂപ്പിൽ 20 എലമെന്റും ആണെങ്കിൽ ഒരിക്കലും ഐസോമോർഫിക് ആവില്ല പക്ഷേ ഇൻഫിനിറ്റ് ഗ്രൂപ്പുകളിൽ നമുക്ക് സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ ഒന്നെണ്ണം ഓണ്ടും കണ്ടുപിടിക്കാൻ പറ്റി അപ്പോൾ തന്നെ ഓക്കെ ആണത് പിന്നെ structural properties same aanu like homomorphism same aanu so z into z isomorphic aanu ready കഴിഞ്ഞോ
കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് ഓട്ടോമോർഫിസം. ഐസോമോർഫിസം പറഞ്ഞിട്ട് ഓട്ടോമോർഫിസം. വാട്ട് ഈസ് ഓട്ടോമോർഫിസം? വാട്ട് ഈസ് ഓട്ടോമോർഫിസം? ആൻ ഐസോമോർഫിസം ഫ്രം എ ഗ്രൂപ്പ് ജി ഇൻ ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് ആൻ ഓട്ടോമോർഫിസം. ആൻ ഐസോമോർഫിസം, ഓട്ടോമോർഫിസത്തിന്റെ ഒരു ഗ്രൂപ്പിൽ നിന്ന് അതേ ഗ്രൂപ്പിലേക്ക് തന്നെയുള്ള ഐസോമോർഫിസത്തിനെയാണ് ഓട്ടോമോർഫിസം വിളിക്കുന്നത്. ഐസോമോർഫിസം ഒരു ഗ്രൂപ്പിൽ നിന്ന് അതേ ഗ്രൂപ്പിലേക്ക് തന്നെയുള്ള ഐസോമോർഫിസത്തിനെയാണ് ഓട്ടോമോർഫിസം എന്ന് വിളിക്കുന്നത്. ഐസോമോർഫിസം ഫ്രം എ ഗ്രൂപ്പ് ജി ഇൻ ടു, ഞാൻ ഇന്നലെ ആ വാക്ക് പറഞ്ഞു, ഫ്രം എ ഗ്രൂപ്പ് ജി ഇൻ ടു ഇറ്റ്സെൽഫ്, ഇൻ ടു ഇറ്റ്സെൽഫ്, ജിയിൽ നിന്ന് ജിയിലേക്ക് തന്നെയുള്ള ഐസോമോർഫിസത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻ ടു ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് ആൻ ഓട്ടോമോർഫിസം ഓഫ് ജി. ആൻ ഓട്ടോമോർഫിസം ഓഫ് ജി ഈസ് കോൾഡ് ആൻ ഓട്ടോമോർഫിസം ഓഫ് ജി. ജി എന്ന ഗ്രൂപ്പിൽ നിന്ന് ജി എന്ന ഗ്രൂപ്പിലേക്ക് തന്നെയുള്ള ഐസോമോർഫിസത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഓട്ടോമോർഫിസം എന്ന് വിളിക്കുന്നത്. ജി എന്ന ഗ്രൂപ്പിൽ നിന്ന് ജി എന്ന ഗ്രൂപ്പിലേക്ക് തന്നെയുള്ള ഐസോമോർഫിസത്തിനെയാണ് നമ്മൾ ഓട്ടോമോർഫിസം എന്ന് വിളിക്കുന്നത്. ജി എന്ന ഗ്രൂപ്പിൽ നിന്ന് ജി എന്ന ഗ്രൂപ്പിലേക്ക് തന്നെയുള്ള ഐസോമോർഫിസത്തിനെയാണ് നമ്മൾ ഓട്ടോമോർഫിസം എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാമോ? എക്സാമ്പിൾ ജി ഇസ് എനി ഗ്രൂപ്പ്, ഏത് ഗ്രൂപ്പായാലും, ദെൻ വി ഹാവ് ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ. വി ഹാവ് ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ, ഏത് ഗ്രൂപ്പ് എടുത്താലും ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ നിങ്ങൾക്ക് പറയാൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാരണം ഏത് ഗ്രൂപ്പും ആ ഗ്രൂപ്പുമായിട്ട് സ്ട്രക്ചറലി ഈക്വൽ അല്ലേ. ഏത് ഗ്രൂപ്പും ഐസോമോർഫിക് ടു സെറ്റ്സ് ഓഫ് ജി, ഐസോമോർഫിക് ടു ജി ആണ്. ഏത് ഗ്രൂപ്പും ആ ഗ്രൂപ്പുമായിട്ട് ഐസോമോർഫിക് ആണ്. അപ്പോ അപ്പൊ എന്ത് പറയാം, ഏത് ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ പറയാമോ? ആരായിരിക്കും ഫംഗ്ഷൻ? അഡിറ്റിറ്റി ഫംഗ്ഷൻ ആരാ? അഡിറ്റിറ്റി ഫംഗ്ഷൻ ആരാ? ഐഡന്റിറ്റി എന്ന് അറിയാൻ വേണ്ടി ഐ എന്ന് കൊടുക്കട്ട. ഐ ഫ്രം ജി ടു ജി, ഐ ഫ്രം ജി ടു ജി ബൈ ഐ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് അല്ലെ. ഇൻപുട്ട് ടു ഔട്ട്പുട്ട് സെയിം ആയിട്ടുള്ള ഫംഗ്ഷൻ ഈസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഈസ് ആൻ ഈസ് ഓൾവേസ് ആൻ ഐസോമോർഫിസം. ഈസ് ഓൾവേസ് ആൻ ഐസോമോർഫിസം, ശരിയല്ലേ? ഐ എക്സ് ഇസ് ഈക്വൽ ടു ഐ വൈ എന്ന് അസ്യൂം ചെയ്താൽ എന്താവും? എക്സ് ഇസ് ഈക്വൽ ടു വൈ ആയി അല്ലെ. ഏത് ഏത് വൈ എടുത്താലും ത്രീ ഇമേജ് വൈ തന്നെയാണ്. ഓൺ ഒന്നാണ്, ഓൺ ടു ആണ്. ഐ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു, ഇപ്പോൾ അവസാനത്തെ പ്രോപ്പർട്ടി ഐ ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ എക്സ് സ്റ്റാർ വൈ. ഓപ്പറേഷൻ ഏതായാലും എക്സ് സ്റ്റാർ വൈ, സ്റ്റാർ എന്ന ഓപ്പറേഷനിലാണ് ഗ്രൂപ്പാണെങ്കിൽ എക്സ് സ്റ്റാർ വൈയിന്റെ ഇമേജ് എക്സ് സ്റ്റാർ വൈ അല്ലേ. കാരണം ഇൻപുട്ട് തന്നെ ഔട്ട്പുട്ട് അല്ലേ. എക്സിന് പകരം ഐ ഓഫ് എക്സ് എന്ന് കൊടുക്കാം, സ്റ്റാർ ഐ ഓഫ് വൈ. അപ്പോ എന്താ ഈ ഐസോമോർഫിസത്തിന്റെ മൂന്ന് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തല്ലോ. അപ്പൊ ഇത് ഐസോമോർഫിസം ആണ്, ഐഡന്റിറ്റി ഫംഗ്ഷൻ ഐസോമോർഫിസം ആണ്, ഐഡന്റിറ്റി ഫംഗ്ഷൻ ഐസോമോർഫിസം ആണ്.
இனி செட் ஆஃப் ஆல் ஆட்டோமோர்ஃபிசம்ஸ் அதோட டினோட் செட் ஆஃப் ஆல் ஆட்டோமோர்ஃபிசத்தினെ டினோட் ചെയ്യുന്നത് AUT ஆஃப் G എന്നാണ്. നോട്ടായിട്ട് ജി ഇസ് എ ഗ്രൂപ്പ് ജി ഇസ് എ ഗ്രൂപ്പ് വി യൂസ് എ യു ടി ഓഫ് ജി എ യു ടി ഓഫ് ജി to denote AUT of G to denote the set of all automorphisms of G denote the set of all automorphisms of G set of all automorphisms of G G il ninnu G ilekkulla ella automorphisathindeyum കളക്ഷനെയാണെന്ന് വിളിക്കുന്നത് എ യു ടി ഓഫ് ജി എന്ന് വിളിക്കുന്നത് ജി എന്ന ഗ്രൂപ്പിൽ നിന്ന് ജി എന്ന ഗ്രൂപ്പിലേക്ക് തന്നെയുള്ള ഐസോമോർഫിസത്തിനെയാണ് ഓട്ടോമോർഫിസം എന്ന് വിളിക്കുന്നത് ജി എന്ന ഗ്രൂപ്പിൽ നിന്ന് ജി എന്ന ഗ്രൂപ്പിലേക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഐസോമോർഫിസോ അല്ലെ ഉണ്ടാവും അറിയില്ല ചിലപ്പോൾ ഒരു ഐസോമോർഫിസം മാത്രമേ കാണുള്ളൂ അല്ലെങ്കിൽ ജിയിൽ നിന്ന് ജിയിലേക്ക് രണ്ട് ഐസോമോർഫിസം ഉണ്ടാവും എത്ര ഐസോമോർഫിസം ഉണ്ടോ ആ ഐസോമോർഫിസംസിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഓട്ടോമോർഫിസം AUT of G. AUT of G എന്ന് G യിൽ നിന്ന് G യിലേക്കുള്ള ഐസോമോർഫിസത്തിന്റെ കളക്ഷനെയാണ് AUT of G എന്ന് വിളിക്കുന്നത് അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് വി ഹാവ് 5 ഫ്രം Z ടു Z ബൈ ഫൈ ഓഫ് X is equal to X ഇത് ഐസോമോർഫിസം ആണ് is an isomorphism phi 1 adut also we have phi 2 from z to z by phi 2 of x is equal to minus x ഇത് ഒരു ഐസോമോർഫിസം ആണ് അപ്പോ വേറെ ഐസോമോർഫിസംസ് ഇല്ല ഇസഡിൽ നിന്ന് ഇസഡിലോട്ട് വേറെ ഐസോമോർഫിസംസ് ഇല്ല ഈ രണ്ട് ഐസോമോർഫിസംസേ ഉള്ളൂ വേറെ ഒന്നും ഐസോമോർഫിക് ആവില്ല ഇസഡിൽ നിന്ന് ഇസഡിലോട്ട് കെ എക്സ് ഒക്കെ ഹോമോമോർഫിസം ആവുമെങ്കിൽ ഐസോമോർഫിസം ആവില്ല ഇസഡിൽ നിന്ന് ഇസഡിലോട്ട് ദസ് ആട്ടോമോർഫിസംസ് ഓഫ് ഇസഡ് ആരൊക്കെയാ ആട്ടോമോർഫിസംസ് ഓഫ് ഇസഡ് എന്ന സെറ്റ് ഓഫ് ഓൾ ഐസോമോർഫിസംസ് ഏതൊക്കെ ഫൈവ് വണ്ണും ഫൈവ് ടു അല്ലെ ഫൈവ് വണ്ണും ഫൈവ് ടു എന്ന് പറയുന്നതിന് അവർ എന്ത് പറഞ്ഞാൽ മതി എക്സും മൈനസ് എക്സും എന്ന് പറഞ്ഞാൽ മതി ഇത് രണ്ടുമാണ് ഇസഡിൽ നിന്ന് ഇസഡിലേക്കുള്ള ആട്ടോമോർഫിസംസ് ഇത് കുറച്ചുകൂടി ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ഇനി വീണ്ടും ഈ സെക്ഷനിലോട്ട് വരും ഇങ്ങനെ ആട്ടോമോർഫിസം ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇനിയും ഐസോമോർഫിസിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നോട്ട് ചെയ്തല്ലോ അല്ലേ ആട്ടോമോർഫിസം ഡിനോട്ട് ചെയ്ത് നോട്ട് ചെയ്തല്ലോ ഈ എക്സാമ്പിൾ എഴുതിയല്ലോ ഐസോമോർഫിസം അടുത്ത് നോട്ടായിട്ട് എന്താണ് ജിയിൽ നിന്ന് ജിയിലേക്കുള്ള എല്ലാ ഐസോമോർഫിസത്തിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആട്ടോമോർഫിസം ഓഫ് ജി എന്ന് വിളിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ആട്ടോമോർഫിസംസ് ഓഫ് ജി ജിയിൽ നിന്ന് ജിയിലേക്കുള്ള ആട്ടോമോർഫിസംസിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് AUT of G എന്ന് വിളിക്കുന്നു അടുത്ത ഈ എക്സാമ്പിള്
ഇസഡിൽ ഫൈവ് ഓൺ എക്സ് ഈക്വൽ ടു എക്സ് അതൊരു ഐസോമോർഫിസം ആയിരിക്കും. ഇസഡിൽ നിന്ന് ഇസഡിലോട്ട് ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് അതും ഒരു ഐസോമോർഫിസം ആയിരിക്കും. ോ അറിയോ കഴിഞ്ഞോ? നെക്സ്റ്റ് തീരം തീരത്തിന് ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി കാണിച്ചിട്ട് അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി വരും, നമ്മുടെ കോൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഓ എക്സാമ്പിൾ വി ഹാവ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷണൽ ഗ്രൂപ്പ് ആണെന്ന് അറിയാലോ അല്ലെ. ഡിഫൈൻ phi from r to r by phi of x is equal to x cube. ഇത് ഐസോമോർഫിസം ആണോടെ? ഇത് ഐസോമോർഫിസം ആണോ? ആണോങ്കിൽ ഒന്നെണ്ണം കൊണ്ടുവെക്കാണ് അല്ലേ. ഐസോമോർഫിസം ആണോടെ? ഐസോമോർഫിസം ആണെങ്കിൽ എന്താവും? Here, what is phi of a plus b? Phi of a plus b, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഐസോമോർഫിസം ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ശരിയാവണ്ടേ? Phi of a plus b is equal to phi of a plus phi of b ആവണമല്ലോ. What is phi of a plus b? Phi of x x cube ആണെങ്കിൽ a plus b എന്താ? A plus b cube. A plus b cube എന്താ? A cube plus 3a square b plus 3ab square plus b cube. ഇനി ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി എന്താ? ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി എന്താ? അത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് അല്ലേ? രണ്ടും സെയിം ആണ്. ഫൈ ഓഫ് എ പ്ലസ് ബി നോട്ട് ഈക്വൽ ടു ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി ആയാലോ. ഹെൻസ് എന്തല്ല? ഫൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഫൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്തല്ല? എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ എടുത്താലും എന്തല്ല? ഇറ്റ്സ് നോട്ട് ആൻ ഐസോമോർഫിസം അല്ലെ. നോട്ട് ആൻ ഓട്ടോമോർഫിസം ആണ്. ആറിൽ നിന്ന് ആറിലേക്ക് അല്ലെ. ഐസോമോർഫിസം ഇൻ്റെ ഇറ്റ്സെൽഫ് ആകുമ്പോൾ ഓട്ടോമോർഫിസം ആണ്. അപ്പൊ ആറിൽ നിന്ന് ആറിലേക്ക് എക്സ് ക്യൂബ് എന്നുള്ളത് ഐസോമോർഫിസം അല്ല. പക്ഷെ എക്സ് ഇസ് ഈക്വൾ ടു ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നെടുത്താൽ ഐസോമോർഫിസം ആവും. ഇവിടെ എക്സ് ക്യൂബ് എന്നെടുത്തത് ഐസോമോർഫിസം അല്ല. അല്ലേ? അപ്പോ ആർ പ്ലസ് ആറ് അഡീഷണൽ ഗ്രൂപ്പ് ആണെന്ന് നമുക്കറിയാം. ആറിൽ നിന്ന് ആറിലോട്ട് ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഡിഫൈൻ ചെയ്താൽ അത് ഫൈ ഓഫ് എ പ്ലസ് ബി നോട്ട് ഈക്വൽ ടു ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി എന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. നിങ്ങൾ ഇതിനു പകരം ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ വേണ്ടിട്ട് ഇത് യൂസ് ചെയ്താലും മതി. ഇപ്പോ ഫൈ ഓഫ് ടു, ഫൈ ഓഫ് ടു എത്ര? ടു ക്യൂബ് ആണ്, 8. ഫൈ ഓഫ് ത്രീ, ത്രീ എത്ര? ത്രീ ക്യൂബ് ആണ്, 27. ഫൈ ഓഫ് ടു പ്ലസ് ത്രീ എത്ര? ഫൈ ഓഫ് ഫൈവ്. ഫൈ ഓഫ് ഫൈവ് എത്ര? ഫൈവ് ക്യൂബ് എത്ര? 125. അപ്പോ ഫൈ ഓഫ് ടു പ്ലസ് ത്രീ
അപ്പൊ ഫൈ ഓഫ് ടു പ്ലസ് ഫൈ ഓഫ് ത്രീ എന്താ എട്ട് പ്ലസ് ഇരുപത്തിയേഴ് മുപ്പത്തി അഞ്ച് അല്ലേ. മുപ്പത്തഞ്ചും നൂറ്റി ഇരുപത്തഞ്ചും സെയിം അല്ലല്ലോ. അങ്ങനെയും പറയാം. അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടി എളുപ്പം അല്ലേ നമുക്ക്. അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ മതി. പ്ലസ് ഫൈ ഓഫ് ടു പ്ലസ് ത്രീ നോട്ട് ഈക്വൽ ടു ഫൈ ഓഫ് ടു പ്ലസ് ഫൈ ഓഫ് ത്രീ. അതുകൊണ്ട് എന്തല്ല പൈ ഹോമോമോർഫിസം അല്ല, അതുകൊണ്ട് ഐസോമോർഫിസം അല്ല അല്ലേ. ഇങ്ങനെ പറഞ്ഞാലും മതി. അല്ലെന്ന് പറഞ്ഞില്ലല്ലോ ഇവിടെ. ഓട്ടോമോഫിസ് ആണ്. ഇവിടെ ഓട്ടോമോഫിസം ആണ്. എക്സ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ്. ശരി ഐസോ ഓഫീസ് ആവും കേട്ടോ. അത് ഐസോ ഓഫീസ് ആവും. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ഐസോ ഓഫീസ് ആവും. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിള്. Let we have G is equal to set of all 2 by 2 matrices A 0 0 0 such that A element of R star is a group under matrix multiplication. Matrix multiplication is a group on. ആണോ അവിടെ ഇത് ഗ്രൂപ്പാണോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ? ഇപ്പൊ നമുക്ക് എ സീറോ ഞാൻ റെഫർ ആയിട്ട് ചെയ്യാണ്. എ സീറോ സീറോ ബി സീറോ സീറോ മൾട്ടിപ്ലൈ എന്താവും എ ബി, ബാക്കിയെല്ലാം സീറോ ആയിരിക്കും അല്ലേ. അടുത്ത സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം അല്ലേ. ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇതല്ലേ ഒന്ന്. അടുത്ത ആരാ ഐഡന്റിറ്റി എലമെന്റ്? എ സീറോ സീറോ സീറോനെ വൺ സീറോ 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 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. എന്താ പറയുക? എ സീറോ 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 അല്ലേ. അതേപോലെ വൺ സീറോ സീറോ സീറോനെ എ സീറോ 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 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ എഴുതിയല്ലേ വരുള്ളൂ. അതുപോലെ ഇൻവേഴ്സ് ആരാ? എ സീറോ സീറോ സീറോനെ വൺ ബൈ എ സീറോ 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 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വൺ സീറോ 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 അല്ലേ കിട്ടുള്ളൂ. അപ്പോ ബൈനറി ആണ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. ഇതാണ് ഇയാളാണ് ഐഡന്റിറ്റി എലമെന്റ്. ഇതിന്റെ ഇൻവേഴ്സ് ഇതാണ്. ശരിയാണോ? ഇപ്പൊ ഗ്രൂപ്പ് ആയല്ലോ. ഇത് ഗ്രൂപ്പാണ്. ഇനി ഡിഫൈൻ എഫ് ഫ്രം ജി ടു ആർ സ്റ്റാർ ബൈ എഫ് ഓഫ്
എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ ഇവിടെ മെട്രിക്സ് അല്ലേ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് ഇവിടെ ജിയിലെ എലമെന്റിൽ നമുക്ക് എടുക്കണം ജിയിലെ എലമെന്റ് എങ്ങനെ ഇരിക്കും എ സീറോ 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 അതിന്റെ ഇമേജ് എഫ് ഓഫ് എ സീറോ സീറോ സീറോന്റെ ഇമേജ് എ ആയിട്ട് ഡിഫൈൻ ചെയ്തു അപ്പൊ ഈ മെട്രിക്സിന്റെ ഇമേജ് എ ആയിട്ട് ഡിഫൈൻ ചെയ്തു ഈ മെട്രിക്സിന്റെ എഫ് ഇമേജ് എ ആയിട്ട് ഡിഫൈൻ ചെയ്തു ഇതോ ഇത് ഐസോമോർഫിസം ആണോ ജിയിൽ നിന്ന് ആർ സ്റ്റാറിലോട്ട് ഇത് ഐസോമോർഫിസം ആണെന്ന് നോക്കാൻ വേണ്ടി ബൈജക്ഷൻ ഒന്നെണ്ണാണെന്ന് പറയണം അല്ലെ ഒന്നെണ്ണാണെന്ന് പറയണ എങ്ങനെയാ സപ്പോസ് എഫ് ഓഫ് എ സീറോ 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 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി സീറോ 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 ആണ് ഇവിടെ എയും ബി നോട്ട് ഈക്വൽ ടു സീറോ ആണ് ശ്രദ്ധിച്ചോളാം എ ഇവിടെ വരണ എ ഫസ്റ്റ് എൻട്രി മാത്രമേ നോൺ സീറോ ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം സീറോസ് ആണ് ഫസ്റ്റ് എൻട്രി നോൺ സീറോ എന്ന് പ്രത്യേകം പറയുന്നത് ആർ സ്റ്റാർ എലമെന്റ് ആണ് അപ്പോ ഇതിന്റെ മീനിങ് എന്താ എ ഇസ് ഈക്വൽ ടു ബി എന്നാണ് എ ഇസ് ഈക്വൽ ടു ബി ആണെങ്കിൽ എ സീറോ സീറോ എന്ന മെട്രിക്സും ബി സീറോ 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 എന്ന മെട്രിക്സും സെയിം ആയിരിക്കും ദസ് എഫ് ഈസ് വൺ വൺ അല്ലേ അതേപോലെ ഓൺ ടു പറയാമല്ലോ ഓൺ ടു എങ്ങനെ പറയാം For each A element of R star, then there exists A R star element angle A zero 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 element of G angle, such that F of ये पर ये ना इतने confusion डाउन हमको സിമ്പിൾസിലൊന്നും നമ്മൾ കുടുങ്ങി പോകേണ്ട ആവശ്യമില്ല എന്നാലും ഫോർ ബി എടുത്തു ഫോർ ഈച്ച് ബീൻ അല്ലെങ്കിൽ ഫോർ ഈച്ച് ബീൻ ബി സ്റ്റാർ ദയർ എക്സിസ്റ്റൻ മെട്രിക്സ് ബി സീറോ 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 ബി എൻ ജി സച്ച് ദാറ്റ് എഫ് ഓഫ് ബി സീറോ 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 സീക്വൽ ടു ബി ആയല്ലോ എഫ് ഈസ് ഓൺ ടു എഫ് ഒന്നൊന്നായി എഫ് ഓൺ ടു ആയി ഇതുപോലെ അടുത്തുകൂടി പറയാമല്ലോ എന്ത് പറയാം എഫ് ഹോമോമോർഫിസം എന്ന് പറയാം എങ്ങനെയാ എഫ് ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി എന്ന് പറയണ്ടേ വാട്ട് ഈസ് എഫ് ഓഫ് എ പ്ലസ് ബി എഫ് ഓഫ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാരാ സീറോ സീറോ പ്ലസ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കണം അല്ലെ മൂന്ന് എന്ന് പറയുന്നത് ലെറ്റ് എ ഇസ് ഈക്വൽ ടു എ സീറോ 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 ബി ഇസ് ഈക്വൽ ടു ബി സീറോ സീറോ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം ഇവിടെ രണ്ടിടത്തും ശ്രദ്ധിച്ചാ ഇവിടെയും ഇവിടെയും മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ അപ്പൊ എന്ത് പ്രൂവ് ചെയ്യണം ഹോമോമോർഫിസം എന്ന് പ്രൂവ് ചെയ്യാൻ എന്താ പ്രൂവ് ചെയ്യണ്ടേ എഫ് ഓഫ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യണ്ടേ ഫോർ ഓൾ എ കോമ ബി എലമെന്റ് ഓഫ് ജി അല്ലെ എയും ബി ഇതാണെങ്കിൽ ദെൻ എ ബി എന്താ വാട്ട് ഇസ് എ ബി രണ്ട് മെട്രിക്സിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ എ ബി സീറോ 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 വാട്ട് ഇസ് എഫ് ഓഫ് എ ബി എഫ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു സ്മാൾ എ ബി അല്ലെ ഏതെല്ലാം ഇമേജ് ഫസ്റ്റ് എൻട്രി അല്ലേ ഒരേ ഒരു നോൺ സീറോ എൻട്രി ഉള്ളൂ അത് തന്നെയാണ് ഇമേജ് അപ്പൊ എ ബിനെ എ ഇൻറ്റു ബി എന്ന് എഴുതാമല്ലോ എക്ക് ഓരോ എന്ത് കൊടുക്കാം എഫ് ഓഫ് എ ബിക്ക് ഓരോ എഫ് ഓഫ് ബി അപ്പൊ എഫ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി ദസ് എഫ് ഈസ് ആൻ ഹോമോമോർഫിസം ദസ് F is an isomorphism G to R star B an isomorphism. Not complete you though? Can you complete you though?
കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞായിരുന്നോ? Next theorem. Theorem adra 2.12. Alto 11. Do. Isomorphism is an equivalence relation. Isomorphism is an equivalence relation. Isomorphism is an equivalence relation. No, the meaning in that isomorphism equivalence relation of the meaning in the isomorphism equivalence relation of the meaning in the ലോകത്തുള്ള മുഴുവൻ ഗ്രൂപ്പുകൾ എടുക്കാം. ലോകത്തുള്ള മുഴുവൻ ഗ്രൂപ്പുകൾ എടുത്താൽ അതിന്റെ ഒരു കളക്ഷൻ എടുത്തു. ആ കളക്ഷനകത്ത് ഐസോമോർഫിസം എന്ന റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കണം. അപ്പോ എല്ലാ ഗ്രൂപ്പുകളും അതാത് ഗ്രൂപ്പുകളായിട്ട് ഐസോമോർഫിക് ആണെന്ന് കാണിക്കണം. ജി എന്ന ഗ്രൂപ്പ് ജി ഡാഷ് എന്ന ഗ്രൂപ്പുമായിട്ട് ഐസോമോർഫിക് ആണെങ്കിൽ ജി ഡാഷ് എന്ന ഗ്രൂപ്പ് ജി എന്ന ഗ്രൂപ്പുമായിട്ട് ഐസോമോർഫിക് എന്ന് കാണിക്കണം. ജി വൺ ജി ടുമായിട്ട് ഐസോമോർഫിക് ആണ്, ജി ടു ജി ത്രീയുമായിട്ട് ഐസോമോർഫിക് ആണെങ്കിൽ ജി വൺ ജി ത്രീയുമായിട്ട് ഐസോമോർഫിക് എന്ന് കാണിക്കും. റിഫ്ലക്സീവ് സിമെട്രിക് ട്രാൻസിറ്റി മൂന്നും കാണിക്കണം. ഐസോമോർഫിസം ഒരു ഇക്വാലൻസ് റിലേഷൻ, ഐസോമോർഫിസം ഒരു ഇക്വാലൻസ് റിലേഷൻ എന്ന് കാണിക്കാൻ ഈ മൂന്ന് കാര്യങ്ങളും കാണിക്കണം. അപ്പോ ഞാൻ ലെറ്റ്സ് ജി കോമ ജി ഡാഷ് കോമ ജി ഡബിൾ ഡാഷ് ബി ഗ്രൂപ്പ്സ് മൂന്ന് ഗ്രൂപ്പുകൾ എടുത്തു. ആദ്യം റിഫ്ലക്സീവ് പറയാൻ പോവുകയാണ്. റിഫ്ലക്സീവ് പറയാനായിട്ട് എനിക്ക് എന്ത് പറയണം? എല്ലാ ഗ്രൂപ്പുകളും പരസ്പരം ജി എന്ന ഗ്രൂപ്പ് ജി എന്ന ഗ്രൂപ്പുമായിട്ട് ഐസോമോർഫിക് ആണെന്ന് പറയണം. ജി എന്ന ഗ്രൂപ്പ് ജി എന്ന ഗ്രൂപ്പുമായിട്ട് ഐസോമോർഫിക് എന്ന് പറയണമെങ്കിലോ കൺസിഡർ ദ ഐഡന്റിറ്റി മാപ്പിംഗ്. ജി എന്ന ഗ്രൂപ്പ് എനിക്ക് പറയേണ്ടതാണ് ജി ഐസോമോർഫിക് ടു ജി അല്ലെ, ഫോർ ഓൾ ജി, ഇതല്ലേ പറയണ്ടേ? അപ്പോഴല്ലേ എന്താവൂ? ദെയർഫോർ ഐസോമോർഫിസം ഇസ് ആൻ ഇക്വാലൻസ് ഈസ് റിഫ്ലക്സീവ് എന്നാവൂ. ശരിയല്ലേ? റിഫ്ലക്സീവ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് അതേ ഗ്രൂപ്പ് ആയിട്ട് തന്നെ ഐസോമോർഫിസം ആണെന്ന് കാണിക്കാം. അപ്പോ നമുക്കറിയാലോ ഐഡന്റിറ്റി ഫംഗ്ഷൻ എങ്ങനെ എടുക്കാം. കൺസിഡർ ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഐ ഫ്രം ജി ടു ജി ബൈ അല്ലെ അയ്യോ സ്മാൾ അയ്യോ ക്യാപിറ്റൽ അയ്യോ കിടന്നു, നേരത്തെ സ്മാൾ അയ്യോ ആണ് എടുത്തല്ലേ. അപ്പൊ അത് എടുക്കാം ഐ ഫ്രം
g to g by I of x is equal to x. For each x in g, then I of x is equal to I of x is equal to I of y implies x is equal to y, which implies I is 1 1, right? And for each y in g, I of y is equal to y implies I is 1 2. Identity function is 1 1 and 1 2, right? Very clear. And I of x plus y is equal to x plus y. X in var adithe x in var I x ennum randamathe y ku var I y ennum kodukka alla I of x avada operation ennu parayittillallo operation ennu parayatha situation lokke nammal multiplication aanu operation nu vicharichu ezhuthiyavadi I of xy is equal to xy xy in varam I of x I of y avan dai homomorphism ayallo. That is G isomorphic to G. That's the relation. That's the relation. Isomorphism is an equivalence relation. You're flexible. Thus, the relation is reflexive. ഐഡന്റിറ്റി ഫംഗ്ഷൻ എടുത്താൽ ജിയിൽ നിന്ന് ജിയിലേക്ക് ഒരു ഐസോമോർഫിസം ഈസി ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് റിഫ്ലക്സീവ് ആയിരിക്കും. എഴുതിയോ കഴിഞ്ഞോ? കഴിഞ്ഞായിരുന്നോ? I 1 1 ആയി, I 1 2 ആയി, I is 1 2. I 1 1 ആയി, I 1 2 ആയി. അടുത്ത I 1 1 ആയി, I 1 2 ആയി, I homomorphism ആയി. So G isomorphic to G I, or isomorphism on the relation of reflexive I. And the symmetric, symmetric in the region order, symmetric in the G and I, symmetric program and then the suppose G isomorphic to G dash, which G dash isomorphic to G and I. G dash isomorphic to G ആണെങ്കിൽ എന്ത് വരണം? G isomorphic to G ആണെങ്കിൽ എന്ത് പറയാം? Therefore, there is an isomorphism. G isomorphic to G ആണെങ്കിൽ there is an isomorphism phi from
ജി ടു ജി ഡാഷ് എനിക്ക് തിരിച്ചു പറയണം അല്ലെ, ജി ഡാഷിൽ നിന്ന് ജിയിലേക്ക് ഐസോമോർഫിസം ഉണ്ടെന്ന് പറയാം. എടോ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ ഒരു റിസൾട്ട് പഠിച്ചല്ലോ, എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ വൺ വണ്ണും വേൺ ടൂ ആണെങ്കിൽ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് എഫ് ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ ഉണ്ടാവും എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ സെക്കൻഡ് സെമ്മില്. അല്ലെ, എഫ് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് ഉണ്ടാവും, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. Therefore, there is an isomorphism phi from G to G dash. Since isomorphism phi 1, 1, 1, 2, 1, right? Since phi is both 1, 1 and 1, 2. Since phi is both 1, 1 and 1, 2. The inverse function. Phi inverse from G dash to G is also 1, 1 and 1, right? A in the B like a function bijective, and then B in the A like a inverse function, and that function in 1, 1, 2, 1, 2, and then we have to find the inverse function phi inverse from G dash to G is also 1, 1 and 1. Now, 1, 1, 2, 1, 2, why? ഇനി എന്ത് പറയണം? എടാ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഇവിടെ ജി ഐസോമോർഫിക് ടു ജി ഡാഷ്, ജി ഡാഷ് ഐസോമോർഫിക് ടു ജി എന്നാ പറയണ്ടേ? ജി ഡാഷ് ഐസോമോർഫിക് ടു ജി എന്ന് പറയാൻ വേണ്ടി എന്തൊക്കെ പറയണം? ഫൈ ഇൻവേഴ്സ് ജി ഡാഷിൽ നിന്ന് ജിയിലേക്ക് ഡിഫൈൻ ചെയ്യണം, അത് വൺ വൺ ആണെന്ന് പറയണം, അത് വോൺ ടു ആണെന്ന് പറയണം. അത് കഴിഞ്ഞു, ഇനി എന്ത് പറയണം? ഫൈ ഇൻവേഴ്സ് ഓഫ് എ ഡാഷ് ബി ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈ ഇൻവേഴ്സ് ഓഫ് എ ഡാഷ് ഇൻ ടു ഫൈ ഇൻവേഴ്സ് ഓഫ് ബി ഡാഷ് എന്ന് പ്രൂവ് ചെയ്യണം, എന്നാലേ ഹോമോമോർഫിസം ശരിയാവത്തുള്ളൂ. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് കൺസിഡർ ചെയ്യാം? ലെറ്റ് ജി ഡാഷിൽ നിന്ന് രണ്ട് എലമെന്റ്സ് എടുക്കുക, ലെറ്റ് എ ഡാഷ് കോമ ബി ഡാഷ് എലമെന്റ് ഓഫ് ജി ഡാഷ്. എ ഡാഷും ബി ഡാഷും ജി ഡാഷിൽ എലമെന്റ് ആണെങ്കിൽ, നിങ്ങൾ ഇവിടെയാണ് ജി, ഇതാണ് ജി, ഇതാണ് ജി ഡാഷ്, ഇവിടെയും ഇങ്ങോട്ടാണ് എന്തുള്ളത്? ഫൈ ഉള്ളത്. തിരിച്ച് ഇവിടെയും ഇങ്ങോട്ടാണ് ഫൈ ഇൻവേഴ്സ് ഉള്ളത്. ഇവിടെ എ ഉണ്ടെങ്കിൽ ഇവിടെ ഫൈ എ ഉണ്ടാവുമെന്നാണ് നമ്മുടെ ധാരണ അല്ലേ. അപ്പൊ ഇവിടെ എ ഡാഷ്, ഇവിടെ ഒരു എ ഡാഷ് ഉണ്ടെങ്കിൽ ഇവിടെ ആരുണ്ട്? ഫൈ ഇൻവേഴ്സ് എ ഡാഷ് ഉണ്ടാവും. ഇതാണല്ലോ എന്ന് വെച്ചാല് എ ഡാഷ് ജി ഡാഷ് ഉണ്ടെങ്കിൽ ദെൻ ദേർ എക്സിസ്റ്റ് സം എ ഇൻ ജി സച്ച് ദാറ്റ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ ആരുടെ ഫൈ ഇമേജ് ആണല്ലോ. എ ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ആയിരിക്കും, ഏതോ ഒരു എന്റെ ഇമേജ് ആയിരിക്കും, ശരിയല്ലേ. ഇങ്ങനെ ഇവിടെ ജിയും ഇത് ജിയും ഇവിടെ ജി ഡാഷ്, ഇവിടെ നിങ്ങോട്ട് ഫൈ ഉണ്ട്, തിരിച്ച് ഇവിടെ നിങ്ങോട്ട് ഫൈ ഇൻവേഴ്സ് ഉണ്ട്, ഇവിടെ ഇവിടെ എ ഉണ്ടെങ്കിൽ ഇവിടെ ഫൈ എ ഉണ്ടാവും. ഇനി അങ്ങനെ ഞാൻ പറയുന്നില്ല, എയിൽ നിന്ന് കൺഫ്യൂഷൻ കുരുങ്ങി പോകണ്ട. ഇവിടെ എക്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഫൈ എക്സ് ഉണ്ടാവും, ഏത് എക്സ് എടുത്താലും ഓക്കെ. ഇവിടെ ഒരു എ ഡാഷ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഫൈ ഇൻവേഴ്സ് എ ഡാഷ്, ഫൈ ഇൻവേഴ്സ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഒരു എ പോലെ ഇരിക്കുമല്ലോ. അല്ലെങ്കിൽ ഈ എയിന്റെ ഇമേജ് എന്തായിരിക്കും? എ ഡാഷ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, എയിന്റെ ഇമേജ് എ ഡാഷ് ആയിരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞോ, ഇവിടെ ഒരു എവിടെയാ, ഇവിടെ ഒരു എ ഡാഷ് ഉണ്ടെങ്കിൽ അതിനൊരു പ്രീ ഇമേജ് എ ഉണ്ടാവും. അപ്പോ അതേപോലെ ബി ഉണ്ടെങ്കിൽ ഒരു ബി, ബിന്റെ ഒരു പ്രീ ഇമേജ് ഉണ്ടാവുമല്ലോ. ദെൻ ദേർ എക്സിസ്റ്റ് എ കോമ ബി എലമെന്റ് ഓഫ്
such that A inverse is equal to phi of A and A dash is equal to phi of A and B dash is equal to phi of B. A dash phi of A and B dash phi of B. A dash phi of A ആയിരിക്കും B dash phi of B ആയിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? Phi ഇൻവേഴ്സ് ഓഫ് A dash B dash അല്ലേ. Phi ഇൻവേഴ്സ് ഓഫ് A dash B dash is equal to Phi ഇൻവേഴ്സ് ഓഫ് A dash into Phi ഇൻവേഴ്സ് ഓഫ് B dash എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. കൺസിഡർ consider phi inverse of A dash B dash is equal to phi inverse of A dash nu var enik endu edda phi of A B dash nu varam phi of B.